Good morning, dear children. Last class we discussed what the impacts of French Revolution and the reign of terror and the course of French Revolution. And can you say the incident which commenced the French Revolution, which caused for the commencement of French Revolution? What was the incident? And in which year, in which month, in which day? Can you say? Okay, this is 14th July 1789. What was the incident? Demolished revolutionaries, demolished the Bastille prison. This incident was the commencement of French Revolution. French Revolution. Following this incident, number of incidents takes place in France, that is 12th August 1789, then October 1789, then September 1792, France proclaimed as a republic. And following this in the year 1793 in July, a committee was formed, a committee of public safety. And എന്തിനു വേണ്ടിയിട്ടായിരുന്നു? രാജ്യത്തിൻ്റെ ഇൻറ്റേർണൽ അഫയേഴ്സിനെ കൺട്രോൾ ദി ഇൻറ്റേർണൽ അഫയേഴ്സ് ഓഫ് ഫ്രാൻസ്. ആൻഡ് ഹു വാസ് ദി ലീഡർ ഓഫ് ദിസ് കമ്മിറ്റി? റോബിസ്പിയറെ. എന്തായിരുന്നു അവരുടെ ഒരു റെയിൻ ഓഫ് ടെറർ എന്ന് പറയാൻ കാരണം എന്താ? ആ കാരണം എന്നുവെച്ചാൽ വ്യാപകമായിട്ട് ഈ പിന്നെ റവല്യൂഷൻ്റെ എനിമീസിനെ സസ്പെക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന സംശയിക്കപ്പെടുന്ന എനിമീസിനെ ഒക്കെ കൊന്നൊടുക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇൻ ബിറ്റ്വീൻ 1793 to 1794 ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്, അല്ലേ? ഇൻക്ലൂഡിങ് ലൂയി 16th, മേരി അന്റോയിനറ്റ് ഹിസ് വൈഫ് ആൻഡ് ഓൾസോ ദി ലീഡർ ഓഫ് ദിസ് കമ്മിറ്റി ഓൾസോ വാസ് എക്സിക്യൂട്ടഡ്, ദാറ്റ്സ് റോബിസ്പിയറെ. ആൻഡ് yesterday, last class, we also discussed the impacts or the influence of French Revolution. Now, after the reign of terror, an autocrat named Napoleon Bonaparte seized the power of France. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? ദ ഫ്രഞ്ച് ഹൂ റിവോൾട്ടഡ് ഫോർ നോബിൾ എയിംസ് ഹാഡ് ടു സർവൈവ് അണ്ടർ ദി ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് നെപ്പോളിയൻ ബോണപാർട്ട് ഫോർ എ ഷോർട്ട് പീരിയഡ്. എന്ന് വെച്ചാൽ ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത് വളരെ മഹത്തായ ചില എയിംസ്, നോബിൾ എയിംസിന് വേണ്ടിയിട്ടായിരുന്നു ആ പറയുന്ന ഫ്രഞ്ച് റവല്യൂഷൻ. എന്തിനൊക്കെ? ഈ പറയുന്ന ഫ്രട്ടേണിറ്റി, ഈക്വാലിറ്റി, ലിബർട്ടി, ഇതിനൊക്കെ വേണ്ടി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൺ ഓഫ് ദി റവല്യൂഷൻ വാസ് ഫ്രഞ്ച് റവല്യൂഷൻ. ആൻഡ് ദിസ് റവല്യൂഷൻ്റെ ശേഷം ഇങ്ങനെയൊക്കെയാണ് ഫ്രഞ്ച് ഉദ്ദേശിച്ചതെങ്കിൽ പോലും വളരെ കുറഞ്ഞ ഒരു കാലഘട്ടം നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപതിയുടെ ഭരണം ഫ്രാൻസിൽ അരങ്ങേറി. എങ്ങനെയാണ് അദ്ദേഹം ഈ പറയുന്ന ഫ്രാൻസിൻ്റെ ഭരണത്തിലേക്ക് എത്തുന്നത്? നെപ്പോളിയൻ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിഫീറ്റിംഗ് ദി യൂറോപ്യൻ അലയൻസ് വിച്ച് വാസ് ഫോംഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ അഗേൻസ്റ്റ് ഫ്രാൻസ് ഇൻ ദി പോസ്റ്റ് റവല്യൂഷൻ പീരിയഡ്. ആഫ്റ്റർ ദി ഫ്രഞ്ച് റവല്യൂഷൻ അലയൻസ് വാസ് ഫോംഡ് അഗേൻസ്റ്റ് ഫ്രാൻസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഈ യുദ്ധത്തിന് റവല്യൂഷന് ശേഷമുള്ള ഫ്രാൻസിനെതിരെ ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഒരു സഖ്യം യൂറോപ്പിൽ ഫോം ചെയ്യാണ് അല്ലേ? ആൻഡ് വിച്ച് വാസ് ഫോംഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ. ആൻഡ് ദിസ് ഈ പറഞ്ഞ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഡിഫീറ്റഡ് ദിസ് അലയൻസ്. എന്ത് ചെയ്തു? ഈ അലയൻസിനെ ആക്രമിച്ച് കീഴടക്കിയത് അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്തത് നെപ്പോളിയൻ ബോണപ്പാർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ അതിനെ പരാജയപ്പെടുത്തിയ ആ നെപ്പോളിയൻ സീസ്ഡ് ദി പവർ ഓഫ് ഫ്രാൻസ് ഇൻ ദി ഇയർ 1799. നെപ്പോളിയൻ എന്ത് ചെയ്തു? നെപ്പോളിയൻ
സീസ് ദി പവർ ഓഫ് ഫ്രാൻസ് എന്താണ് അതിന്റെ കാരണം എന്താണ് കാരണം ഇത് തന്നെയാണ് നെപ്പോളിയൻ ഡിഫീറ്റഡ് ദി യൂറോപ്യൻ എലമെന്റ്സ് വിച്ച് ഫോംഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ ആഫ്റ്റർ ദി ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷനെതിരെ ഫ്രാൻസിനെതിരെ രൂപീകരിക്കപ്പെട്ട ഒരു സഖ്യത്തെ ഡിഫീറ്റഡ് ബൈ ദിസ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ദെൻ after that Napoleon seized the power of France in the year 1799 though he was an autocrat he instituted several reforms in France these reforms were stimulated by the ideas and aims of the French revolution adana indre pratyada enda pratyada though he was an autocrat who Napoleon Bonaparte nammal netha parnu ഒരു സ്വേച്ഛാധിപതി ആയിരുന്നു ഒരു ഓട്ടോക്രാറ്റ് ആയിരുന്നു ബട്ട് ഹീ റിഫോംഡ് ഓർ ഹീ ഇൻട്രൊഡ്യൂസ്ഡ് നമ്പർ ഓഫ് റിഫോംസ് ഇൻ ഫ്രാൻസ് വിച്ച് വർ സ്റ്റിമുലേറ്റഡ് ബൈ ദി ഐഡിയാസ് ആൻഡ് എയിംസ് ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് മുന്നോട്ട് വെച്ച ആശയങ്ങളെ സാധൂകരിക്കുന്ന രൂപത്തിലുള്ള ധാരാളം റിഫോംസ് ഈ പറയുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൽ നടപ്പാക്കി നമുക്കറിയാം ഈ പറയുന്ന ഒരു ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഈ അതാ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചടക്കുന്നു അങ്ങനെ പിടിച്ചടക്കിയതിന് ശേഷം ആ ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് ഫ്രാൻസിലുണ്ടായിരുന്ന ആ ആശയങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ധാരാളം റിഫോംസ് ഈ പറയുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്തു ഈ ഫ്രാൻസിൽ നടപ്പാക്കി എന്തൊക്കെയായിരുന്നു വാട്ട് വർ ദി റിഫോംസ് മെയ്ഡ് ബൈ ഓർ ദി ഓർ ഇംപ്ലിമെൻറ്റഡ് ബൈ നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇൻ ഫ്രാൻസ് ഫാർമേഴ്സ് വർ മെയ്ഡ് ദി ഓണേഴ്സ് ഓഫ് ലാൻഡ് ദിസ് ഇസ് എ വണ്ടർഫുൾ ഓർ ഡിസിഷൻ ടേക്കൺ ബൈ നെപ്പോളിയൻ ബോണപ്പാർട്ട് അല്ലേ എന്താണ് ഫാർമേഴ്സ് വർ മെയ്ഡ് ദി ഓണേഴ്സ് ഓഫ് ലാൻഡ് ആൻഡ് ബിഫോർ ദി ഫ്രഞ്ച് റവല്യൂഷൻ ദർ വാസ് നോ റൈറ്റ് ഓവർ ദി ലാൻഡ് ടു ദിസ് തേർഡ് എസ്റ്റേറ്റ് ഓർ ഫാർമേഴ്സ് അല്ലേ ഫാർമേഴ്സിന് എന്തുണ്ടായിരുന്നില്ല ഭൂമിയുടെ മുകളിൽ അവകാശം ഉണ്ടായിരുന്നു ദി ഹോൾ ലാൻഡ് ഓൺഡ് ബൈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് എസ്റ്റേറ്റ്സ് അല്ലേ അങ്ങനെയായിരുന്നു നമ്മൾ ആ പിന്നെ ഏതാ സ്ട്രക്ചർ ഓഫ് ദി ഫ്രഞ്ച് റവല്യൂഷൻ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് അല്ലേ ഹിയർ നെപ്പോളിയൻ ബോണപ്പാർട്ട് മെയ്ഡ് ദി ഫാർമേഴ്സ് മെയ്ഡ് ദി ഓണേഴ്സ് ഓഫ് ലാൻഡ് ഫാർമേഴ്സിനെ ഈ പറയുന്ന ലാൻഡിൻ്റെ അതായി ഉടമസ്ഥരാക്കി മാറ്റി ആൻഡ് എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദി ക്ലർജി എക്സസൈസ്ഡ് ദി സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ക്ലർജി ബിഫോർ ദി ഫ്രഞ്ച് റവല്യൂഷൻ ദർ വർ നോ കൺട്രോൾ ഓവർ ക്ലർജി അല്ലേ ബൈ ദി റൂളേഴ്സ് ഹിയർ നെപ്പോളിയൻ ബോണപ്പാർട്ട് എക്സസൈസ്ഡ് ദി സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ക്ലർജി ക്ലർജിയുടെ മുകളിൽ ഒരു നിയന്ത്രണം ഏത് ചെയ്തു ഏർപ്പെടുത്തി ഈ നെപ്പോളിയൻ ആൻഡ് ഹി ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദി എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ് ഹി ഫോംഡ് എ സിങ്കിങ് ഫണ്ട് അതിൻ്റെ പേര് തന്നെ സിങ്കിങ് ഫണ്ട് എന്നാണ് എ സിങ്കിങ് ഫണ്ട് വിത്ത് ദി എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ് അല്ലേ രാജ്യത്തിൻ്റെ പൊതുകടം ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം സിങ്കിങ് ഫണ്ട് എന്ന രൂപത്തിൽ ഒരു ഫണ്ട് അദ്ദേഹം ഫോം ചെയ്തു ക്രിയേറ്റ് ചെയ്തു ഹി ഫോംഡ് സിങ്കിങ് ഫണ്ട് ഫോർ വാട്ട് വിത്ത് ദി എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ് അല്ലേ പൊതുകടം രാജ്യത്തിൻ്റെ കടം ഇല്ലാതാക്കാൻ വേണ്ടി ദെൻ ഹി എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫൈനാൻസ് അല്ലേ രാജ്യത്തിൻ്റെ ഏതാ ബാങ്കിങ് ഇടപാടുകൾ അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ സെൻട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം രാജ്യത്തിന് പൊതുവായ ഒരു ബാങ്ക് സ്ഥാപിച്ചു നേംഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് അല്ലേ നമുക്കറിയാം ഇന്ത്യയിലെ മൊത്തം ബാങ്കുകളെയും കൺട്രോൾ ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ നമുക്കറിയാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ രാജ്യത്തുള്ള എല്ലാ പണമിടപാട് ബാങ്കുകളെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഹി എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ഫോർ വാട്ട് ടു സെൻട്രലൈസ് ദി ഫൈനാൻസ് സെൻട്രലൈസ് ഫൈനാൻസ് ദെൻ അഗെയിൻ
He constructed several roads for transportation, to facilitate transportation. He constructed several roads, number of roads. Le, for the transportation, to facilitate transportation, he constructed several roads in his empire. And he also prepared a new code of law by codifying the existing laws. Mangalasil ningal padichirundu le. ജസ്റ്റീനിയനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ജസ്റ്റീനിയൻ ഈസ്റ്റേൺ റോമൻ എംപയറിൻ്റെ എംപറർ ആയിരുന്ന ജസ്റ്റീനിയൻ. ഹി കോഡിഫൈഡ് ദി റോമൻ ലോസ് അല്ലേ ജസ്റ്റീനിയൻ. അപ്പം ആധുനിക ഫ്രാൻസിൻ്റെ ജസ്റ്റീനിയനാണ് എന്നൊക്കെയാണ് നെപ്പോളിയൻ അറിയപ്പെടുന്നത്. ബിക്കോസ് ഹി പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈയിങ് ദി എക്സിസ്റ്റിംഗ് ലോസ്. നിയമത്തെ, നിലവിലുള്ള നിയമങ്ങളെ കോഡിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു ന്യൂ കോഡ് ഓഫ് ലോ ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തു. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ അദ്ദേഹം ഫ്രാൻസിൽ കൊണ്ടുവന്നു. ദി റിഫോംസ് മെയ്ഡ് ബൈ നെപ്പോളിയൻ. അദ്ദേഹം ഒരു ഓട്ടോക്രാറ്റാണെങ്കിൽ പോലും ഫ്രഞ്ച് റവല്യൂഷൻ്റെ എയിംസിനെ സാധൂകരിക്കുന്ന കുറേ റിഫോംസ് ഫ്രാൻസിൽ ആര് ചെയ്യുന്നു? നെപ്പോളിയൻ ബോണപ്പാർട്ട്. ലൈക്ക് ഫാർമേഴ്സ് വേർ മെയ്ഡ് ദി ഓണേഴ്സ് ഓഫ് ലാൻഡ്, എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ക്ലെർജി, ഫോംഡ് സിങ്കിംഗ് ഫണ്ട് ഫോർ വാട്ട് ടു അവോയ്ഡ് ദി പബ്ലിക് ഡെബ്റ്റ് വിത്ത് ദി എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെബ്റ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് to centralize finance, then constructed several roads for transportation and prepared a new code of law by codifying the existing laws. And in France at the time of Napoleon Bonaparte, the nationalism was strengthened. ദേശീയത അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഫ്രാൻസിൽ സ്ട്രെങ്തൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ശക്തി പ്രാപിക്കുന്നത്. നാഷണലിസം സ്ട്രെങ്തൻഡ് ഡ്യൂറിങ് ദി പീരിയഡ് ഓഫ് നെപ്പോളിയൻ. ആൻഡ് വൺ ബൈ വൺ ഹി ഇൻവൈറ്റഡ് ദി അതർ യൂറോപ്യൻ കൺട്രീസ്. ദി യൂറോപ്യൻ കൺട്രീസ് ഫിയേർഡ് ദാറ്റ് ദി റിഫോംസ് ഓഫ് നെപ്പോളിയൻ വുഡ് സ്പ്രെഡ് ആൾ ഓവർ ദി യൂറോപ്പ്. ദേ ഓർഗനൈസ് ദംസെൽസ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഇംഗ്ലണ്ട്. ആൻഡ് യൂറോപ്പിലുള്ള മറ്റു രാജ്യങ്ങൾക്കൊക്കെ ഒരു ഭീഷണിയായിട്ട് നെപ്പോളിയൻ ഇങ്ങനെ വളരാൻ തുടങ്ങി, അല്ലെങ്കിൽ അടുത്ത പ്രദേശങ്ങളൊക്കെ ഇൻവേഡ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ കോൺക്കർ ചെയ്യാൻ തുടങ്ങി ഈ പറയുന്ന നെപ്പോളിയൻ. അതോടുകൂടിയിട്ട് നെപ്പോളിയൻ യൂറോപ്പിലുള്ള മറ്റ് രാജ്യങ്ങൾക്കൊരു ശത്രുവായിട്ട് വീണ്ടും മാറും. ആൻഡ് ദി യൂറോപ്യൻ കൺട്രീസ് അണ്ടർ ദി ലീഡർഷിപ്പ് ബ്രിട്ടൻ ഓർഗനൈസ്ഡ് എഗെയിൻസ്റ്റ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. ആൻഡ് അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് വാസ് ദി ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ ആൻഡ് നോട്ട് നെപ്പോളിയൻ ദാറ്റ് ദേ വർ അഫ്രൈഡ് ഓഫ്. ദിസ് യൂറോപ്യൻസ് പിന്നെ ഭയപ്പെട്ടത് എന്താണ്? നെപ്പോളിയന് മാത്രമല്ല, അല്ലെങ്കിൽ നെപ്പോളിയന് അല്ല സത്യത്തിൽ യൂറോപ്യൻസ് ഭയപ്പെട്ടു, ബട്ട് ദി ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ അല്ലേ, ഈ പറയുന്ന ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്ന് പറയുന്ന ഈ ഐഡിയൽസ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷനാണ് ഈ പറയുന്ന യൂറോപ്യൻ ശക്തികളെ ഭയപ്പെടുത്തിയത്. ആൻഡ് ഫൈനലി നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ യൂറോപ്യൻ അലയൻസ് ഇൻ ദി ബാറ്റിൽ ഓഫ് വാട്ടർലൂ ആൻഡ് ലോസ്റ്റ് ഹിസ് പവർ ഇൻ ദി ഇയർ 1815. Battle of Waterloo in the year 1815 he lost the പവർ. ഇതാണ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയുന്നത്. അവസാനം ഫ്രഞ്ച് ഭരിച്ച അവസാനം മീൻസ് ആ റവല്യൂഷൻ്റെ ഒരു അവസാന ഘട്ടം എന്ന നിലയിൽ ഫ്രഞ്ച് ഭരിച്ച ഒരു ചെറിയ കാലഘട്ടത്തേക്ക് ഫ്രം 1799 ടു 1815 ഫ്രാൻസ് was ruled by Napoleon Bonaparte, and he made a number of reforms in his empire like the above. Like he made the farmers the owners of land, exercised some control over clergy, formed sinking fund, and he established the Bank of France, and constructed several roads and prepared a new code of law by the existing laws, by codifying the existing laws. These were the reforms made by Napoleon Bonaparte. And finally he was defeated by the European alliance in the year 1815 in the Battle of Waterloo
വാട്ടർലൂ. വാട്ടർലൂ യുദ്ധത്തിൽ ഈ ബ്രിട്ട് ഈ പറയുന്ന യൂറോപ്യൻ സഖ്യം അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ബ്രിട്ടൻ ഡിഫീറ്റഡ് ദിസ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇൻ ദി ഇയർ 1815. And okay, clear? French Revolution, the plight of the French Revolution, French society, structure of the French society, the administration which existed in the France on that time, and the economic condition of the France, and the again the revolution or the fight against the French rulers by the common people or the third estate, and the incidents occurred between this period. And okay, let's complete or let's conclude today's class. Okay, thank you.